നമസ്കാരം. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പേരിൽ അതിൽ കേസെടുത്തവരുടെ മുഴുവൻ കേസുകളും പിൻവലിക്കാൻ സർക്കാർ ഇന്ന് തീരുമാനിച്ചതോടെ ഇപ്പോൾ അടുത്ത ചോദ്യം, ഈ ശബരിമല യുവതീ പ്രവേശന വിധിയിൽ അന്തിമ തീരുമാനം വന്നു കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല പ്രക്ഷോഭം, അത് 2018-19 കാലയളവിൽ ഭക്തരെ ഒന്നടങ്കം, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഒന്നടങ്കം ഏറെ വേദനയും ദുഃഖവും നൽകിയ ഒരു സംഭവമായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പൂങ്കാവനത്തിനുള്ളിൽ സംഭവിച്ചത്. അന്ന് പിണറായി വിജയൻ്റെ പോലീസ് രാജ് ഭക്തരെ മർദ്ദിക്കുന്ന രംഗങ്ങൾ ഇന്നും ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ വിങ്ങലായി തന്നെ തങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ്. അതൊക്കെ ഭൂതകാലമാണെങ്കിൽ ഇപ്പോൾ സർക്കാർ ആ ഒരു നിലപാട് തിരുത്തിക്കൊണ്ട് അന്ന് ആ കേസുകളിലൊക്കെ പെട്ടവർക്കെതിരെയുള്ള പോലീസ് കേസുകളൊക്കെ പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ അത് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് തന്നെയാണ്. എന്നിരുന്നാലും ഇതിന് പിന്നിൽ NSS വഹിച്ച പങ്ക് വളരെ വലുതാണ്. NSS ശക്തമായ ഒരു താക്കീതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു പ്രതിരോധത്തിലാവുകയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ളത് ഇനി യുവതീ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള അന്തിമ വിധി വരാനിരിക്കുന്നു. കാര്യം നമുക്കറിയാവുന്നതുപോലെ അതിപ്പോൾ ഒരു 9-അംഗ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലാണുള്ളത്. ഒരുപക്ഷെ അടുത്ത മാസം മാർച്ച് മാസം ആദ്യം തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പായി തന്നെ ശബരിമല യുവതീ പ്രവേശന വിധി, അതിൻ്റെ പുനഃപരിശോധനാ വിധിയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും അതിൻ്റെ സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഭക്തർക്ക് അനുകൂലമായ ഒരു വിധിയായിരിക്കും കോടതിയിൽ നിന്നും ഉണ്ടാവുക. കാര്യം കോടതി, സുപ്രീം കോടതി വളരെയധികം നിരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളെ. ആദ്യം ഒരുപക്ഷെ അവർക്ക് മുന്നിലെത്തിയ തെളിവുകളും മറ്റ് സത്യവാങ്മൂലമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ആദ്യം ഒരു 5-അംഗ ഭരണസമിതി ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവം, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം വിധിച്ചത്. അപ്പോഴും ആ ഒരു ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്ന ഇന്ദു ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. കാര്യം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും സ്ഥാനമുണ്ടെന്നും അതനുസരിച്ചുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് ശബരിമലയ്ക്കുള്ളതെന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പിന്നീട് ഇതിൻ്റെ റിവ്യൂ ഹർജി പരിഗണിക്കുന്ന വേളയിൽ NSS തന്നെ അഭിഭാഷകനായ പരാശരൻ, അഡ്വക്കേറ്റ് പരാശരൻ, അദ്ദേഹം ശക്തമായി ഇതിനുവേണ്ടി വാദിക്കുകയുണ്ടായി. ഭക്തരുടെ ഒരു വികാരം എന്താണെന്നും ശബരിമലയിലെ ആ അയ്യപ്പ വിഗ്രഹ പ്രതിഷ്ഠയുടെ ഒരു ഭാവം എന്താണെന്നും എന്തുകൊണ്ടാണ് ബ്രഹ്മചാരി ഭാവം അതിന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനൊക്കെ ഉള്ള വിശദമായ വിശദീകരണം തന്നെ കോടതിക്ക് ബോധ്യമാകും വിധം അദ്ദേഹം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പരിഗണിച്ചുള്ള ഒരു അന്തിമ വിധിയാണ് ഇനി വരാനിരിക്കുന്നത്. ഈ ഒരു വിധി ഭക്തർക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും സൂചന. അങ്ങനെ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ശബരിമലയുടെ ഭാവി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയും ചില നീക്കുപോക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ വൈകാതെ തന്നെ ഒരു തീരുമാനം എത്തും. ശബരിമലയെ ദേവസ്വം ബോർഡിൽ നിന്നും പൂർണ്ണമായി അടർത്തി മാറ്റിക്കൊണ്ട്, എന്നാൽ ഭക്തർക്ക് അനുകൂലമായ, ഭക്തർക്ക് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തക്ക പ്രാപ്തമായ ഒരു ഗവേണിംഗ് ബോഡിക്ക് ശബരിമലയുടെ ഭരണ നിർവഹണ ചുമതല നൽകിക്കൊണ്ട്, നമ്മൾ കേദാർനാഥിലും ബദരീനാഥിലും വൈഷ്ണവോദേവി ക്ഷേത്രത്തിലും ഒക്കെ കാണുന്നത് പോലെയുള്ള ഒരു പ്രത്യേക ഭരണ സംവിധാനം ശബരിമലയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും BJP മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറും അതുപോലെ നിരവധി പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ഹൈന്ദവ നേതാവ് കുമ്മനം രാജശേഖരൻ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. അദ്ദേഹവും സമാനമായ ചില ചിന്താഗതികൾ തന്നെയാണ് തത്വമയി ന്യൂസിനോട് പങ്കുവച്ചത്. രാഷ്ട്രീയ വിമുക്തമായ, സർക്കാരിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായ, ഒരു ഭക്തജന പ്രാതിനിധ്യമുള്ള ഒരു സ്വതന്ത്ര പരമാധികാര ബോർഡായിരിക്കണം ശബരിമല ക്ഷേത്രം ഭരിക്കേണ്ടത്. അവിടെ എത്തുന്ന ഗുരുസ്വാമിമാർക്ക്, അതുപോലെ ആ ക്ഷേത്രത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പന്തള രാജകുടുംബത്തിന്, അതുപോലെ തന്ത്രി മുഖ്യന്, എല്ലാവർക്കും ഒരു ഏതെങ്കിലും വിധത്തിൽ ഭരണനിർവഹണ കാര്യത്തിൽ പങ്കുണ്ടായിരിക്കണം, അങ്ങനെയുള്ളൊരു ഭരണവ്യവസ്ഥിതി ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ഭരണവ്യവസ്ഥ അത് കാലഹരണപ്പെട്ടതാണ്, ചീഞ്ഞു നാറിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഒരു മതേതര സർക്കാരിന് ഒരു മതസ്ഥാപനം ഭരിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ചോദ്യം. ആ ചോദ്യത്തിന് LDF UDF ഉത്തരം നൽകുന്നില്ല. എന്തിനാണ് ക്ഷേത്രങ്ങൾ മാത്രം സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ
ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളപ്പോൾ ആ സ്വാതന്ത്ര്യവും സാവകാശവും സൗകര്യവും എന്തിനാണ് ഹിന്ദു സമൂഹത്തിന് നിഷേധിക്കുന്നത് എന്ന മതവിവേചനത്തിന്റെ ചോദ്യമാണ്. അതിനെതിരെ ഉള്ള ഒരു വികാരം ഇന്ന് ഭക്തജനങ്ങളിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും LDFഉം UDFഉം ഒക്കെ ഓടി ഒളിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് NDAക്കുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ ശബരിമല അവിടെ എത്തുന്ന ഭക്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാകണം അത് നിലകൊള്ളേണ്ടത്. അതിന് പ്രാപ്തമായ ഒരു ഭരണസമിതിയാണ് അവിടേക്ക് കടന്നു വരേണ്ടത്. ശബരിമല എന്തെന്ന് മനസ്സിലാക്കി, ശബരിമലയുടെ ആചാരം എന്താണെന്ന് മനസ്സിലാക്കി, ശബരിമല ഒരു കാനനക്ഷേത്രമാണ്, അപ്പോൾ ആ കാനനക്ഷേത്രത്തിന് വേണ്ട സൗകര്യങ്ങൾ മാത്രം മതി അവിടെ. അതിന് പര്യാപ്തവണ്ണം അവിടെ എത്തുന്ന ഓരോ ഭക്തനും ദർശനം കിട്ടി സുഗമമായി മടങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കേണ്ടത്. അതിന് പര്യാപ്തമായ ഒരു ഭരണ സംവിധാനമാണ് അവിടെ ആവശ്യം, അല്ലാതെ കാശ് കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം അവിടെ വേണ്ട എന്നത് തന്നെയാണ് ഭൂരിപക്ഷം ഭക്തരുടെയും അഭിപ്രായം. എന്തായാലും ഇനി ഈ വിധിയും അതുപോലെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളുമൊക്കെ വരാനിരിക്കുന്നു. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.